നമസ്കാരം. കുറ്റകൃത്യ ലോകത്തെ വാർത്തകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ആദ്യം കാണാം പ്രധാന തലക്കെട്ടുകൾ. വടകരയിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 6 സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റ്. അറസ്റ്റ് ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന്. കൊല്ലം കുണ്ടറയിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. കണ്ടെത്തിയത് AK-47 റൈഫിളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളെന്നാണ് പ്രാഥമിക സൂചന. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരൻ ചികിത്സാ പിഴവ് കാരണം മരിച്ചതായി പരാതി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആശുപത്രി ഉപരോധിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കുമെന്ന് DMO. ഗൾഫിലേക്ക് കടത്താനുള്ള ശ്രമത്തിനിടെ 3.5 കിലോ കഞ്ചാവും ആഡംബരക്കാറുമായി 2 യുവാക്കൾ കാസർഗോഡ് പിടിയിൽ. അന്യസംസ്ഥാനങ്ങളിൽ കഞ്ചാവ് കൃഷി നടത്തുന്ന സംഘാംഗം അടിമാലിയിൽ എക്സൈസിന്റെ കസ്റ്റഡി. റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഒമാനിലെത്തിയ സ്ത്രീകൾ രക്ഷപ്പെടാൻ കൈരളി പീപ്പിൾ TVയുടെ സഹായം തേടി. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ പീഡനത്തിന് ഇരയാകുന്നതായി പരാതി. കോഴിക്കോട് വടകരയിലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജിലെ 6 സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. വടകര MHES കോളേജിലെ 2 വർഷ ബിരുദ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. റാഗിങ്ങിനെ തുടർന്നാണ് പെൺകുട്ടിയെ ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നത്. വടകര ചെരണ്ടത്തൂരിലെ MHES കോളേജിലെ 2 വർഷ മൈക്രോബയോളജി വിദ്യാർത്ഥിനിയായ ഹസ്നാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് 6 സീനിയർ വിദ്യാർത്ഥികളെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. റാഗിങ്ങിനെ തുടർന്നാണ് ഹസ്നാസ് ആത്മഹത്യ ചെയ്തതെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കോളേജിലെ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളായ 3 ആൺകുട്ടികളെയും 3 പെൺകുട്ടികളെയുമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന വടകര CA നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മുഹ്സിൻ, അഫ്രാൻ, അജ്നാസ്, അർഷിദ, സെമിഹ, സുമയ്യ എന്നിവരാണ് അറസ്റ്റിലായത്. തോടന്നൂരിലെ വീട്ടിലെ കുളിമുറിയിൽ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. റാഗിംഗ് നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണാ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊല്ലം കുണ്ടറയിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്ത്യൻ സേന ഉപയോഗിക്കുന്നതാണെന്ന സംശയത്തിൽ പ്രദേശത്തുള്ള സൈനിക അർദ്ധസൈനിക വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരുടെ വിവരം പോലീസ് ശേഖരിച്ചു വരുന്നു. AK-47 റൈഫിളിൽ ഉപയോഗിക്കുന്നവയാണ് കണ്ടെടുത്ത വെടിയുണ്ടകളെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം കുണ്ടറ ചെറുമൂട് സ്വദേശി സന്തോഷിന്റെ വീടിന് മുമ്പിലെ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചെടി നടന്നതിനിടെയാണ് 7.26 ഇനത്തിൽപ്പെട്ട വെടിയുണ്ടകൾ ലഭിച്ചത്. ചാർജറിൽ തന്നെയായിരുന്നു 4 വെടിയുണ്ടകളും. വീട്ടുകാർ തന്നെയാണ് പോലീസിനെ അറിയിച്ച ഇവ കൈമാറിയത്. ഇന്ത്യൻ സേനയ്ക്ക് നൽകുന്ന വെടിയുണ്ടകളാകാം എന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വെടിയുണ്ടകളിലെ സീരിയൽ നമ്പറുകൾ ഉപയോഗിച്ച് ആർക്ക് നൽകിയതാണെന്ന് അറിയാനാകുമെന്ന കണക്കുകൂട്ടലാണ് പോലീസ്. ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമായ സൂചന ലഭിക്കുകയുള്ളൂ. ഹരിത കേരളം പ്രോഗ്രാമിന്റെ ചെടിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് കുഴിച്ച സമയത്ത് ഏകദേശം ഒരു 6 അടി കുഴിച്ചപ്പോഴത്തേനാണ് ഒരു ചാർജറിൽ 4 റൗണ്ട്സ് ഇരിക്കേണ്ട വിവരം കിട്ടി നമ്മളോട് ചെല്ലുന്നത്. അപ്പോൾ അപ്പോൾ തന്നെ സാധനം വെരിഫൈ ചെയ്തതിനകത്ത് ഏത് 303 ഇനത്തിൽപ്പെട്ടതാണെന്ന് സംശയിക്കുന്നുണ്ട്. അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ കൺസേൺഡ് ആർമറെ അറിയിച്ച് ഓർഡിനൻസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അന്വേഷണം നടത്തിയാലേ കൂടുതൽ വരത്തും. അതേസമയം സൈന്യത്തിന് നൽകാറുള്ള തിരകളുടെ എണ്ണത്തിൽ കണക്കില്ല. വെടിയുണ്ടകൾ കോടതിയിൽ സമർപ്പിച്ചു. ഇന്ത്യൻ മിലിറ്ററിക്ക് റിപ്പോർട്ട് നൽകാനും പോലീസ് ആലോചിക്കുന്നു. ന്യൂസ് ബ്യൂറോ കൊല്ലം. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരൻ ചികിത്സാ പിഴവ് കാരണം മരിച്ചതായി പരാതി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശിവാനന്ദനാണ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആശുപത്രി ഉപരോധിച്ചു. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കുമെന്ന് DMO വ്യക്തമാക്കി. നെടുമങ്ങാട് പെരുമല സ്വദേശി സജീവിന്റെ 4 വയസ്സുള്ള മകൻ ശിവാനന്ദനെ പനി ബാധിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനി മൂർച്ഛിച്ചതായി ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിൽ നിന്നും ഗുളിക മാത്രം നൽകി തിരികെ അയച്ചെന്ന് ബന്ധുക്കൾ പറയുന്നു. കൊച്ചിന് കൗണ്ടിങ് കൂടുതലാണ്. അപ്പോൾ രക്ഷകർത്താവ് അച്ഛൻ ചോദിച്ചു എന്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോട്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട ഈ ടാബ്ലറ്റ് കൊടുത്താൽ മതി അതങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ഇതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്ത് കൊടുത്തോട്ടെ കൊച്ചിന് ജന്നി പോലെ വന്നു കൈയും കാലും ഒക്കെ വെട്ടി നോക്കി അപ്പോൾ തന്നെ അവരെടുത്തുകൊണ്ട് വന്ന് വഴിക്ക് വെച്ചു. ഇവിടെ നിന്ന് കൊടുത്ത ടാബ്ലറ്റാണ് രാവിലെ കൊച്ചിന് കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ശിവാനന്ദിനെ രാവിലെ വീണ്ടും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മരണകാരണം ചികിത്സാ
പിഴവാണെന്ന് ആരോപിച്ച നാട്ടുകാർ പ്രതിഷേധിച്ചത് ആശുപത്രിയിൽ സംഘർഷാവസ്ഥയുണ്ടാക്കി. സംഭവം അന്വേഷിക്കുമെന്ന് DMO വേണുഗോപാൽ ഉറപ്പു നൽകിയ ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത്. കുറ്റക്കാർക്കെതിരെ നമ്മൾ നടപടി കൈകൊള്ളും. ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി കൈകൊള്ളേണ്ടത് പ്രാഥമിക ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ശിവാനന്ദിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗൾഫിലേക്ക് കടത്താനുള്ള ശ്രമത്തിനിടെ 3.5 kilo കഞ്ചാവും ആഡംബര കാറുമായി രണ്ട് യുവാക്കൾ കാസർഗോഡ് പിടിയിലായി. കാസർഗോഡ് പോലീസാണ് യുവാക്കളെ പിടികൂടിയത്. സന്ദർശക വിസയിൽ കഞ്ചാവ് ഗൾഫിൽ എത്തിക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത്. നിരന്തരം സന്ദർശക വിസയിൽ ദുബായിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ കണ്ണിയായ യുവാക്കളാണ് കാസർഗോഡ് പോലീസ് പിടിയിലായത്. ആഡംബരക്കാറിൽ 3.5 kilo കഞ്ചാവുമായി മംഗലാപുരം വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ വെച്ചാണ് സംഘം പോലീസിന്റെ വലയിലാകുന്നത്. ബേക്കൽ സ്വദേശി ഇബ്രാഹിം ഖലീൽ, ബേടകം സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ കാസർഗോഡ് പോലീസ് പിടികൂടിയത്. കാറും കസ്റ്റഡിയിലെടുത്തു. സന്ദർശക വിസയിൽ ദുബായിലേക്ക് യാത്ര പുറപ്പെട്ട ചട്ടഞ്ചാൽ സ്വദേശി കമറുൽ ഫാറൂഖ് ഓടി രക്ഷപ്പെട്ടു. ഈ യുവാവ് മുഖേനയാണ് സന്ദർശക വിസയിൽ സ്ഥിരമായി സംഘം കഞ്ചാവ് കള്ളക്കെടുത്ത് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ബേക്കൽ ഭാഗത്തുനിന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കാറിൽ കഞ്ചാവ് കൊണ്ടുവരുന്ന രഹസ്യ വിവരം കിട്ടിയിട്ടാണ് ഇന്നലെ പോലീസ് പരിശോധന നടത്തിയത്. ഇന്നലെ വൈകുന്നേരം 6:30 ആണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്ര ജംഗ്ഷനിൽ കാറ് തടഞ്ഞു നിർത്തുകയും അതിൽ ഉണ്ടായിരുന്ന 3 ആളുണ്ടായിരുന്നു. അതിൽ 1 ആൾ ഓടി രക്ഷപ്പെട്ടു. 2 പേരെ ഇന്നലെ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓടി രക്ഷപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3.5 kilo കഞ്ചാവാണ് കാറിൽ നിന്ന് കിട്ടിയത്. ഇത് ഗൾഫിലേക്ക് കടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോയതാണ്. അത് നിരവധി തവണ ഇവർ ഇതേ സംഘം ഗൾഫിലേക്ക് കടത്തുന്നതായിട്ട് നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇതിനെ കുറിച്ച് അന്വേഷണം എടുക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസഫ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് സംഘത്തെ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഇടുക്കി അടിമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 50 kilo കഞ്ചാവാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടിയത്. എക്സൈസിന്റെ പിടിയിലായത് അന്യസംസ്ഥാനങ്ങളിൽ കഞ്ചാവ് കൃഷി നടത്തിവരുന്ന ആളും. അടിമാലി നെർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്കോഡ് സർക്കിൾ ഇൻസ്പെക്ടർ KR ബാബുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് 50 kilo കഞ്ചാവ് പിടികൂടിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള മാരുതി 800 കാറിൽ കടത്താൻ ശ്രമിച്ച 50 kilo കഞ്ചാവ് ചെമ്പകശ്ശേരിയിൽ നിന്നും പിടികൂടിയത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശി റജിയാണ് പിടിയിലായത്. 2 പേർ ഓടി രക്ഷപ്പെട്ടു. എക്സൈസ് നർക്കോട്ടിക് സ്കോഡും മൂന്നാർ സർക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് കുരിക്കാശ്ശേരി ഭാഗത്ത് വാഹന പരിശോധന നടത്തുകയും അതിൽ ഞങ്ങൾ സംശയം തോന്നി. ആ വാഹനം പരിശോധിച്ചപ്പോൾ 2 പേർ ഓടിപ്പോവുകയും ഒരാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓടിപ്പോയിരുന്നവർ ഒന്ന് വീരപ്പൻ എന്ന് വിളിക്കുന്ന സുനീഷും ഷാജി എന്നുള്ള ഇരുമ്പി ഇത്തറ വീട്ടിൽ ഷാജി എന്നയാളുമാണ്. അറസ്റ്റ് ചെയ്തയാളുടെ പേർ റജി എന്നാണ്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഞ്ചാവ് കൃഷി നടത്തുന്നവരിൽ പ്രധാനിയാണ് പിടിയിലായ റജിയും കൂട്ടരും. പ്രിവെന്റീവ് ഓഫീസർമാരായ സജിമോൻ, KD അഷറഫ്, KM സാഗർ തുടങ്ങിയവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ അനധികൃതമായി വീട്ടുജോലിക്കായി കൊണ്ടുപോകുന്നു. ഇവരെ ശമ്പളം പോലും നൽകാതെ പീഡിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട്. റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഒമാനിലെത്തിയ സ്ത്രീകൾ രക്ഷപ്പെടാൻ കൈരളി പീപ്പിൾ ടിവിയുടെ സഹായം തേടി. റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ നേതൃത്വത്തിലാണ് ഗൾഫിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നത്. സ്ത്രീകളെ വീട്ടുജോലിക്കെന്നും ബ്യൂട്ടി പാർലറിലെ ജോലിക്കാണെന്നും പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഒമാനിലെത്തുന്ന സ്ത്രീകളെ ശമ്പളം പോലും നൽകാതെ പീഡിപ്പിക്കുകയാണെന്നാണ് പരാതി. ദുബായിലേക്ക് വിസിറ്റ് മിസൈൽ കൊണ്ടുവന്ന് പിന്നീട് അവിടെ നിന്ന് ഒമാനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒമാനിലെ ബുറൈമയിൽ ബ്രിട്ടീഷ്യൻ ജോലിക്കെത്തിയ ആലപ്പുഴ സ്വദേശിനിക്ക് 8 മാസമായി ശമ്പളം ലഭിച്ചില്ല. ശമ്പളം ചോദിച്ചപ്പോൾ സ്പോൺസർ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. പിന്നീട് ഒമാനിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഓഫീസിലെത്തിയപ്പോൾ അവിടെയും ദുരിതമനുഭവിക്കുന്ന നിരവധി സ്ത്രീകളെ കാണാൻ കഴിഞ്ഞുവെന്നും ഇവർ പറഞ്ഞു.
ഇപ്പൊ 150 റിയാലും ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഈ പറഞ്ഞ സാലറികളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്കൊരു രക്ഷ ഇതിൽ നിന്ന് ഉണ്ടാവുകയെന്ന് എനിക്കിപ്പോ ആകപ്പാടെ ടെൻഷനും പേടിയാന്ന് വെച്ചാൽ, ഞാൻ എന്റെ സ്പോൺസറുമായിട്ട് പഴക്കിട്ട് അവരെന്നെ 2 ദിവസം എന്നെ റൂമിൽ വെള്ളം പോലും തരാതെ പൂട്ടിയിട്ട്. ഒത്തിരി പെണ്ണുങ്ങൾ ആരോഗ്യം പോലും ഇല്ലാത്ത വീട്ടമ്മമാരാണ് ഒത്തിരി പേര് അവിടെ വന്ന് ഇങ്ങനെ ജോലി ഇവർ വാഗ്ദാനം ചെയ്ത് വിസിറ്റി വിസയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മറ്റുള്ള സ്പോൺസറുടെ വെച്ചാൽ ഗദ്ദാമയായിട്ട് ഓരോ വീടുകളിൽ പോയിട്ട് അവിടെ പീഡനങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും അവർക്ക് ഓരോ വീടുകളിൽ നിന്ന് അവർക്ക് ഉണ്ടായിട്ട് അവർ തിരിച്ചു വന്നിട്ട് ഏജൻസിയിൽ അയാള് അവരെ മാനസികമായും ശാരീരികമായും അവരെ അയാൾ പീഡിപ്പിച്ചാണ് അവരെ തിരിച്ച് ഓരോരുത്തരുടെ വീട്ടിലേക്ക് അയക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും മലയാളികളായ ഏജന്റുമാരുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് ഇത്തരം റിക്രൂട്ടിംഗ് ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും ബുറൈമിൽ കുടുങ്ങിയ സ്ത്രീകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ഒമാനിലെ സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഒമാനിൽ നിന്ന് PM ജാബിറിനൊപ്പം ടി ജമാലുദ്ദീൻ. പാകിസ്ഥാൻ നടിയും മോഡലുമായ ഖണ്ഡീൽ ബലോച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലായി. സഹോദരി ഷഹനാസിനെയും ബന്ധുവായ ഹക്ക് നവാസിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവർക്കും കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ നടിയും മോഡലുമായ ഖണ്ഡീൽ ബലോച്ച് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് കൂടുതൽ അറസ്റ്റുണ്ടായിരിക്കുന്നത്. കൊല നടത്തിയ ബലോച്ചിന്റെ സഹോദരൻ വസീം അസീം നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇയാൾ കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. മയങ്ങാനുള്ള ഗുളിക കൊടുത്ത ശേഷം കഴുത്തു ഞെരിച്ചാണ് ബലോച്ചിനെ താൻ കൊലപ്പെടുത്തിയതെന്ന് വസീം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരി ഷഹനാസും ബന്ധു ഹക്ക് നവാസിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയകളിൽ ചേച്ചി നടത്തിയ പ്രസ്താവനകളും വിവാദ വീഡിയോകളും കുടുംബത്തിന്റെ മാനം കളഞ്ഞു. മോഡലിംഗിനിറങ്ങി കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ചേച്ചിയെ ഇല്ലാതാക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും സഹോദരൻ പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബലോച്ചിന്റെ പ്രസ്താവനകൾ നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സഹോദരങ്ങൾ മോഡലിംഗ് നിർത്തണമെന്നും അർദ്ധനഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുതെന്നും ബലോച്ചിന് താക്കീത് നൽകിയിരുന്നു. ഇതേ ചൊല്ലി കുടുംബവഴക്കുകൾ മൂർച്ഛിച്ചതോടെ മുൾട്ടാനിലുള്ള കുടുംബക്കാരിൽ നിന്നും ബലോച്ചി അകന്നു നിൽക്കാൻ തീരുമാനിച്ചു. ഇതിനിടെയാണ് ഒരാഴ്ച മുമ്പ് കൊലപാതകം അരങ്ങേറിയത്. ജീവന് ഭീഷണിയുണ്ടെന്നും സുരക്ഷ നൽകണമെന്നും ബലോച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആഭ്യന്തരമന്ത്രാലയം യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ വിദേശത്തേക്ക് താമസം മാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചനയിലിരിക്കെയാണ് ബലോച്ചി കൊല്ലപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്. മ്യൂണിക് കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിൽ തോക്കു വിൽപ്പനയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് മ്യൂണിക്കിൽ 18-കാരൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വെടിയുതിർത്ത ശേഷം ആത്മഹത്യ ചെയ്തത്. ജർമ്മനിയിലെ മ്യൂണിക്കിലെ ഷോപ്പിംഗ് കേന്ദ്രത്തിലുണ്ടായ വെടിവയ്പിന്റെയും കൂട്ടക്കുരുതിയുടെയും പശ്ചാത്തലത്തിൽ ജർമ്മനിയിൽ തോക്കുവിൽപ്പന കർശനമായി നിയന്ത്രിക്കാൻ തീരുമാനം. മാരകായുധങ്ങളുടെ ലഭ്യത നിയന്ത്രിക്കാൻ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്ന് വൈസ് ചാൻസലർ സിഗ്മൻ ഗബ്രിയൽ വ്യക്തമാക്കി. 2 ദിവസം മുൻപ് തെക്കൻ ജർമ്മനിയിലെ ഒളിമ്പിയ ഷോപ്പിംഗ് കേന്ദ്രത്തിലെ മക്ഡൊണാൾഡ് റെസ്റ്റോറൻറ്റിനടുത്തുണ്ടായ വെടിവയ്പ്പിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഡേവിഡ് സോൺബോലി എന്ന 18-കാരൻ ആൾക്കൂട്ടത്തിനിടയ്ക്ക് തുരുതുരാ വെടിവെച്ച ശേഷം സ്വയം വെടിവെച്ച് മരിച്ച സംഭവം രാജ്യത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. അക്രമിയുടെ പക്കൽ പിസ്റ്റലും 300 വെടിയുണ്ടകളും ഉണ്ടായിരുന്നു. നിയമവിരുദ്ധമായാണ് അക്രമി തോക്കുവാങ്ങിയതെന്നും കൈവശം വച്ചതെന്നും പോലീസ് അന്നേ കണ്ടെത്തിയിരുന്നു. ആരെയും പ്രത്യേകം ലക്ഷ്യം വച്ചല്ല ആക്രമണമെന്നും അക്രമിയുടെ സഹപാഠികളാരും ഇരയായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവസ്ഥലം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി തോമസ് ഡീമസിനെ നിലവിലെ തോക്കു നിയമം പുനരാലോചിക്കുമെന്ന് അന്നുതന്നെ അറിയിച്ചിരുന്നു. തുടർന്നുള്ള നടപടിയാണ് ഇപ്പോൾ തോക്കുവിൽപ്പന നിയന്ത്രിക്കുവാനുള്ള ഈ തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക്. തമിഴ്നാട്ടിലെ 126 അഭിഭാഷകരെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തു. അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത രീതിയിൽ പെരുമാറുന്ന അഭിഭാഷകരുടെ സമ്പത്ത് റദ്ദാക്കാനായി കൊണ്ടുവന്ന നിയമ ഭേദഗതിക്കെതിരെ തരംതാണ രീതിയിൽ സമരം ചെയ്തതിനാണ് അഭിഭാഷകരെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ തമിഴ്നാട്ടിലെ അഭിഭാഷകർ സമരം തുടരുകയാണ്. ജപ്പാനിൽ 20-കാരൻ 19 പേരെ കുത്തിക്കൊലപ്പെടുത്തി. ടോക്കിയോയ്ക്ക് സമീപമുള്ള സഗമിഹാരയിലാണ് സംഭവം. അംഗപരിമിതരെ താമസിപ്പിച്ചിരുന്ന റെസിഡൻഷ്യൽ സെന്ററിലാണ് സംഭവമുണ്ടായത്. സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്നയാളാണ് ആക്രമണം നടത്തിയത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ 40-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 2:30 സംഭവം. ആംബുലൻസിന് തീപിടിച്ച് 2 പേർ മരിച്ചു. പാലാ കട്ടച്ചിറ സ്വദേശിയായ ജെയിംസും മകൾ അമ്പിളിയുമാണ് മരിച്ചത്. മൂവാറ്റുപുഴ മീൻകുന്നത്തിനടുത്താണ് അപകടമുണ്ടായത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏറ്റുമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്
പോവുകയായിരുന്ന ആംബുലൻസിനാണ് തീപിടിച്ചത്. അപകട കാരണം വ്യക്തമല്ല. ആംബുലൻസിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 4 പേർ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈകുന്നേരം 7:30 അപകടമുണ്ടായത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏറ്റുമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. പാല കട്ടച്ചിറ സ്വദേശിയായ 72 വയസ്സുകാരൻ പി കെ ജെയിംസും മകൾ 46 വയസ്സുകാരിയായ തിരുവനന്തപുരം സ്വദേശി അമ്പിളിയുമാണ് പൊള്ളലേറ്റ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് മൂവാറ്റുപുഴ പോലീസ് പറയുന്നത് ഇങ്ങനെ. മാനന്തവാടിയിൽ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ജെയിംസിനെ ന്യൂമോണിയ ബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ എത്തണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതിനെ തുടർന്ന് മകൾ അമ്പിളിയും മകന്റെ ഭാര്യ ജോയ്സിയും ഹോം നഴ്സ് ലക്ഷ്മിയും എത്തി ഏറ്റുമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജെയിംസിനെ കൊണ്ടുപോവുകയായിരുന്നു. 7:30 മൂവാറ്റുപുഴ മീങ്കുന്നത്തെത്തുന്നതിന് 2 വളവും മുൻപിൽ വെച്ച് ആംബുലൻസിന് തീപിടിക്കുകയായിരുന്നു. ഞാൻ കെ എസ് ആർ ടി സി ബസ്സിനാണ്. ആ ബസ്സിന് ഒരു 1.5 കിലോമീറ്റർ മുമ്പ് വെച്ചാണ് ഈ ആംബുലൻസ് ഓവർടേക്ക് ചെയ്ത് കയറി വന്നത്. കയറി വന്നതിന് ശേഷം ഇവിടെ ഈ വളവ് വന്നപ്പോൾ തീപിടുത്തുണ്ടായി പെട്ടെന്ന്. ഡ്രൈവർ നേരത്തെ എഴുതി ആയിരുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് ഒരു ബോഡി താഴോട്ട് പോകുന്നുണ്ട്, ഒരാൾ വീഴുന്നുണ്ട്. അത് പെട്ടെന്ന് തീ ആഞ്ഞു കത്തുകയും ചെയ്തു. പെട്ടെന്ന് അവിടെ നിന്ന് കത്തി അവർ 2-3 ഇടത്തി രക്ഷപ്പെട്ടു. വണ്ടി അപ്പം ബാക്കി ബസ്സുകളിൽ അങ്ങോട്ട് മാറ്റിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ തീ ഭയങ്കരമായിട്ട് ആളി. കുറേ നേരം ഒരു 10 മിനിറ്റോളം തീ ആളി കത്തിയതിന് ശേഷമാണ് ബസ് തന്നെ മുന്നോട്ട് കയറി വന്നിട്ടാണ് ഈ കൊക്കയിലേക്ക് മറിഞ്ഞു വീണത്. ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസിന്റെ മുമ്പിൽ തീ പടരുന്നത് കണ്ട ഡ്രൈവറും ആംബുലൻസിലെ നഴ്സായ മെൽവിൻ ആന്റണിയും ചാടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ആംബുലൻസ് തനിയെ മുന്നോട്ട് നീങ്ങി മറിഞ്ഞിരുന്നു. രക്ഷപ്പെട്ട ഡ്രൈവറും മെയിൽ നഴ്സും ചേർന്നാണ് ആംബുലൻസിനുള്ളിലുണ്ടായിരുന്ന ജോയ്സിയെയും ലക്ഷ്മിയെയും രക്ഷിച്ചത്. ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ജെയിംസും അമ്പിളിയും തീ ആളി പടർന്നതിനെ തുടർന്ന് വെന്തു മരിക്കുകയായിരുന്നു. ആംബുലൻസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. പരിക്കേറ്റ 4 പേരും മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. സരിത രമേശ് ചെന്നിത്തലയെ 11 തവണ ഫോണിൽ വിളിച്ചതായി സോളാർ കമ്മീഷൻ. ഫോൺ കോൾ രേഖകൾ കമ്മീഷൻ ചെന്നിത്തലയെ കാണിച്ചു. എന്നാൽ തന്റെ ഫോൺ പിഎയുടെ കൈവശമാണ് ഉണ്ടാകാറുള്ളതെന്നും താൻ സരിതയെ നേരിൽ കാണുകയോ ഫോണിൽ സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല വിശദീകരിച്ചു. കമ്മീഷൻ വിസ്തരിക്കുകയാണ് ചെന്നിത്തലയുടെ വിശദീകരണം. ചെന്നിത്തലയുടെ ഡൽഹിയിലുള്ള പിഎ പ്രദോഷും സരിതയുമായി 100ൽ പരം തവണ ഫോണിൽ സംസാരിച്ചതായി കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചെന്നിത്തലയെ വിസ്തരിക്കവേ 11 തവണ സരിത ചെന്നിത്തലയെ വിളിച്ചതായുള്ള രേഖകളും കമ്മീഷൻ കാണിച്ചു. എന്നാൽ താൻ ഇതുവരെ സരിതയെ നേരിൽ കണ്ടിട്ടില്ലെന്നും ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. തൻ്റെ പിഎയുടെ കൈവശമാണ് ഫോൺ ഉണ്ടാകാറുള്ളതെന്നും അതിലേക്ക് കോൾ വന്നിരിക്കാമെന്നും ചെന്നിത്തല കമ്മീഷനോട് പറഞ്ഞു. ഞാൻ അവരെ ഫോൺ ചെയ്യുകയോ അവരെ ആർക്കും വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുക്കുകയോ ചെയ്തു. പിന്നെ ആളുകൾക്ക് എന്തെല്ലാം പറയാൻ പറ്റും. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ സിഡി പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ പെറ്റീഷൻ ഫയൽ ചെയ്തതിനെ തുടർന്നാണ് സർക്കാർ അഭിഭാഷകനോടക്കം ചർച്ച ചെയ്ത് മതിയായ സുരക്ഷയിൽ ബിജു രാധാകൃഷ്ണനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ബിജു രാധാകൃഷ്ണൻ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതിനാൽ അന്യസംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കണം എന്നാണ് സർക്കാർ കരുതിയതെന്ന് ചെന്നിത്തല മറുപടി നൽകി. കമ്മീഷൻ ഏതു മാർഗത്തിലൂടെ സി ഡി പിടിച്ചെടുക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നതെന്ന ചോദ്യത്തിന് സി ഡി വിവാദം സൃഷ്ടിച്ച സാഹചര്യത്തിൽ അത് കണ്ടെത്തണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ എന്ന് ചെന്നിത്തല വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. മൂന്നാറിൽ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റെയ്ഡ്. വൃത്തിഹീനമായ ചുറ്റുപാടിൽ പ്രവർത്തിച്ച 4 ഹോട്ടലുകൾ അടച്ചുപൂട്ടി. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ ശുചിത്വം പാലിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് ദേവികുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. 15 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ 5 സ്ഥാപനങ്ങൾ മലിനജലം മുതിരപ്പുഴയാറിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തി. ഇവ അടച്ചുപൂട്ടാൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. ശ്രീനിവാസ, മഹാറാണി, ശരവണ ബേക്കേഴ്സ്, അമ്മൻ ടീ സ്റ്റാൾ എന്നിവ കൂടാതെ DTPC അമ്യൂണിറ്റി സെന്ററും പൂട്ടാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. മൂന്നാറിലെ ജിയോ ബേക്കറിയിൽ നിന്നും നിയമപരമായ മുന്നറിയിപ്പ് ആലേഖനം ചെയ്യാത്ത വിദേശ സിഗരറ്റും പിടികൂടിയിട്ടുണ്ട്. ഇവർക്കെതിരെ പുകയില വിരുദ്ധ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ 1-2 ജില്ലകളിൽ കോളറയും മറ്റ് വൈറൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവികുളം CHC മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഹോട്ടൽ ഇൻസ്പെക്ഷനും മറ്റ് സ്ഥാപന പരിശോധനയും കർശനമാക്കിയത്. അപ്പം 7:30 മുതൽ നമ്മൾ പരിശോധന തുടരുകയാണ്. ഇപ്പം മൊത്തം 8 സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധിച്ചു. അതിൽ 3 ഹോട്ടലുകൾക്ക് പൂട്ടാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 കേസ് കോട്ട ആക്ട് പ്രകാരം 1 വിദേശ സിഗരറ്റ് വിൽക്കുന്ന 1 കേസെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും ഞങ്ങളുടെ പരിശോധന തുടരും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളറ അതിസാരം എന്നിവ പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പരിശോധന. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചനയെ കൂടാതെ
ഹെൽത്ത് ഇൻസ്പെക്ടർ സി പി രാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉമേഷ്, അരികുമാർ, ശിവാനന്ദൻ, ഷെഫീഖ്, സജീവ്, വിനോദ് തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.